हेलो फ्रेंड्स सालिस कुकिंग हाउसले कूड़ी स्वागत यानि तैयार कुंबलंगी तैर उपयोग्र कुंबलंगी कालन या टेरसिन्टे मोलिल तोटत्तिल पल पच्चक्करिकलुम कुंबलंगी अदुपोले पयर काच्चि तीर्न्नतान कुंबलंगी कड़पुरी चीनी कानी वलिए मुलग ए मच पचक इवेद मिटमस कुकिंग ईटमस यानी ग्रीन चिली वाला कुकिंग या ऑलरेडी चेक कई इवे चेब कुंबल कुंबल का पाकम कड़पे पावल के पावल आई वरू अल पुदीन पुदीन इन पुदीन नम चम्मंदी करिका न टेस्टी आई पुदीन चम्मंदी अरच ना वेरी टेस्ट अवल कोवल काड़े अद तक पच तक मत तक रू तुम ऐसे पर चीर के चीर या फ्रेश चीर उ चीर वच या आदपी ईस तैयार चीर वच्चा पावे पपाय मरम पपाय आगे इन चीन चुनाव नट वे वेल आदि पूतुटी वेल आई वे वे आई वरने पूकूद कुंबलंगी वो ना क्या तैयार नमक कुंबलंगी परो यान ई कुंबलंगी उपयोग तैयार कुंबलंगी कालन पद फ्रेश कुंबलंगी आद या कटियां इतना इन याग्रहरी कुंबलंगी का नमुक किचे नुबलंग मुझे कुंबलंग चेती कड़ी नाईट या अर कपड़े कुंबलंग कड़ी चेती वृति अर कपोद मेन इंग्रीडियंस अर कप तैर एड़ी ई तैर या उड़े पदक मिक्सी पदक उड़चान काल कप तेग या मिक्स नाईट अरचे समय सवाड़ और काल कप सवाड़ ना पचमुगक और रर स्पू मुलग पड़ी और काल स्पू मजलपड़ी एड़ी ू उड़ी ना वटल मुलग और पेरजीरक काल स्पू उलव कुछ कुरमुक पड़ी कुछ मल मलचपू पुदीन एड़ी वरतीड़ा वेट चुपून चुनी ഒരു കാൽ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇത് പഞ്ചസാര അത് പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരിന്റെ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇത്രയുമാണ് ഈ കാളൻ തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം ഈ കാളൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച് या मंजटी चटी मंजटी कल टेस्ट आदानी चूडा चटी चूडाइट कुछ वेलच
ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കൊടുക്കാം ഞാൻ കാശ്മീരി മുളകുപൊടിയും കുറച്ച് എരിവുള്ള മുളകും കൂടെ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത് കുറച്ച് എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂണോളം ഉണ്ട് മഞ്ഞപ്പൊടി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു മുളക് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കുമ്പളങ്ങയ്ക്ക് ഇച്ചിരി വേവുണ്ട് അപ്പൊ അത് വേഗം പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം കുമ്പളങ്ങ വേകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അത് വേകുമ്പോഴേക്കും നമുക്ക് ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ ഉണ്ടാവും ഒന്ന് വറുത്തെടുക്കാം ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം സവാള ഇത് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി മല്ലിയില പുതിനയിലയും കൂടി സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം തീ ഒന്ന് ദൈവം കുറച്ചു കൊടുക്കാം അപ്പൊ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും മുളകും കൂടെ ചേർത്ത് കൊടുക്കും ഇതിലേക്ക് വെള്ളം നന്നായി പറ്റിയിട്ടുണ്ട് അപ്പൊ നന്നായി പറ്റിട്ടുണ്ട് ഇത് നന്നായി പറ്റിയത് വെള്ളം വെന്തിട്ടുണ്ട് നന്നായിട്ട് തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം പതുക്കെ ഇളക്കി കൊടുക്കുക അത് തിളച്ച് നന്നായിട്ട് തിളച്ച് ഇങ്ങനെ പിരിയരുത് പിരിഞ്ഞു പോകും നന്നായിട്ട് തിളച്ചാൽ പതുക്കെ ഒന്ന് ചൂടായാൽ മതി അരക്കപ്പോളം തൈരുണ്ടത് ചേർത്ത് കൊടുക്കാം തൈര് ചെറുതായിട്ട് ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതിൽ പിരിഞ്ഞ് കിടക്കും പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് പച്ചപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പൊ ചൂടായിട്ടുണ്ടത് ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം തിളക്കരുത് തിളച്ച് പോകരുത് ഇത് ഇനി ഇതിന്റെ അവസാനത്തെ പണിയായി നമുക്ക് കടുക് ഒക്കെ പൊട്ടിച്ച് ചേർക്കാം സ്റ്റവ് വെച്ചിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് തട്ടി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് ഇളക്കി കൊടുക്കുക അത് ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ പഞ്ചസാരയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൈരിന്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു അര സ്പൂൺ ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി നെല്ലൊന്ന് ഇളക്കി കൊടുക്കാതെ ഉപ്പൊക്കെ ആയോ ഒന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ കുമ്പളങ്ങ കാളൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലൊക്കെ കുമ്പളങ്ങ നിത്യം ഉണ്ടാവുന്നതാണ് അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലാതെ ലൈക്ക് ചെയ്യണം അതുപോലെ വലതേറ്റത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ എന്റെ അടുത്ത വീഡിയോമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ